ഏവർക്കും സ്വാഗതം ഡി സി ആർ പി എസ് സിയിലേക്ക് ദ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അഭിരാം ഇന്ന് നമ്മുടെ ക്രാഷ് കോഴ്സിലെ പതിമൂന്നാമത്തെ പരീക്ഷയാണ് അപ്പോൾ ടെലഗ്രാം ചാനലിൽ നൽകിയ ടോപ്പിക്കുകൾ കൃത്യമായി കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ടെലഗ്രാം ചാനൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിലോട്ട് പോയിട്ട് ഡി സി ആർ പി എസ് സി ഓഫീഷ്യൽ നിന്ന് സെർച്ച് ചെയ്താൽ മതിയാവും അങ്ങനെ നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ പറയുന്നു സീറോ നെഗറ്റീവ് കേട്ടോ സീറോ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം അറിയാം എന്നുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക നിങ്ങൾ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ എക്സാമ്പിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏത് ആലപ്പുഴ തിരുവനന്തപുരം പാലക്കാട് ഇടുക്കി രണ്ടാമത്തെ ചോദ്യം തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഓപ്ഷൻസ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ കാവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ മൂന്ന് ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള ഭൂഖണ്ഡം ഏത് ഓപ്ഷൻ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ നാല് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏത് ഓപ്ഷൻ പേട്ട പട്ടം തമ്പാനൂര് നെയ്യാറ്റിങ്കര അഞ്ച് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏത് ന്യൂറോൺ ആക്സോൺ സിനാപ്സ് ഡെൻഡ്രോൺ ആറ് റേച്ചൽ കഴ്സണിൻ്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ ഫലമായി അമേരിക്കയിൽ ഡി ഡി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏഴ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയാണ് നിർമ്മിച്ചിരിക്കുന്ന നദി ഏത് ഓപ്ഷൻ പമ്പ ഭരതപ്പുഴ പെരിയാറ് കല്ലട നദി എട്ട് കേരളത്തിലെ ആദ്യ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒൻപത് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയേത് ഭാരതപ്പുഴ പമ്പ ചാലിയാർ പെരിയാർ പത്ത് അറ്റ്ലാന്റിക് തീരപ്രദേശവും പസഫിക് തീരപ്രദേശവുമുള്ള തെക്കേ അമേരിക്കയിലെ ഏക രാജ്യം കൊളംബിയ ചിലി ബ്രസീല് അർജൻറ്റീന പതിനൊന്ന് താഴെ പറയുന്നവയിൽ എക്സിറ്റ് ടു കൺസർവേഷന് ഉദാഹരണം അല്ലാത്തതേത് സുവോളജിക്കൽ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ബയോസ്ഫിയർ റിസർവുകൾ ജീൻ ബാങ്കുകൾ പന്ത്രണ്ട് മനുഷ്യ ശരീരത്തിലെ സുഷുംന നാടികളുടെ എണ്ണം എത്ര മുപ്പത്തൊന്ന് ജോഡി പന്ത്രണ്ട് ജോഡി ഇരുപത്തിരണ്ട് ജോഡി ഇരുപത്തി ഒൻപത് ജോഡി പതിമൂന്ന് കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം എവിടെ വഞ്ചിയൂർ ഉടുമ്പൻചോല വള്ളക്കടവ് ഉടുമ്പന്നൂർ പതിനാല് നിളയുടെ കവി എന്നറിയപ്പെടുന്നതാര്യം പി കുഞ്ഞിരാമൻ നായർ എം ടി വാസുദേവൻ നായർ എസ് കെ പൊറ്റക്കാട് വി വി അയ്യപ്പൻ പതിനഞ്ച് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ഓപ്ഷൻ പ്രോസോപഗ്നോസിയ പോളിയോ മൈലറ്റിസ് മെനിഞ്ചൈറ്റിസ് പാർക്കിൻസൺസ് പതിനാറ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയിൽ ചേരുന്ന സ്ഥലമേത് മായന്നൂർ പറളി മാന്നൂർ പൊന്നാനി പതിനേഴ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനമേത് ശ്രീകാര്യം കാര്യവട്ടം വഞ്ചിയൂര് വട്ടിയൂർക്കാവ് പതിനെട്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാടിയേത് വാഗസ് നാടി പതിനൊന്നാം ശിരോനാടി നേത്രനാടി സയാറ്റിക് നാടി പത്തൊൻപത് പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് ഓപ്ഷൻ പമ്പ ഭരതപ്പുഴ പെരിയാർ ചന്ദ്രഗിരി പുഴ ഇരുപത് ഭ്രാതാവ് എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏത് സ്വസ്താവ് ഭ്രാതാവി ഭാഗിനീ ഫ്രാതാ ഇരുപത്തിയൊന്ന് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് ഓപ്ഷൻ നമ്പ്യാർ നങ്യാർ താപസൻ തപസ്വിനി നേതാവ് നേത്രി മാടമ്പി കെട്ടിലമ്മ ഇരുപത്തിരണ്ട് ഹീ ഹാസ് ബീൻ വാക്കിംഗ് ഡാഷ് മോർണിംഗ് ഓപ്ഷൻ സിൻസ് ഫ്രം ഓഫ് ത്രൂ

മൂന്ന് റൂട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് പൂജ്യം അവസാനത്തെ ചോദ്യം ആദ്യത്തെ പത്ത് എൻ എൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക എത്ര ഓപ്ഷൻ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് മൂവായിരത്തി ഇരുപത്തിയഞ്ച് മൂവായിരത്തി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കണക്കിലെ ചോദ്യങ്ങൾ ചെയ്യാൻ സമയം വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് കണക്കിലെ ചോദ്യങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം ആൻസേഴ്സ് നോക്കാം നിങ്ങൾക്ക് അറിയാനുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആൻസേഴ്സ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും സീറോ നെഗറ്റീവ് ആയിരിക്കും ആ കാര്യം എന്നെ അറിയിക്കണം കേട്ടോ നിങ്ങളുടെ മാർക്കും നെഗറ്റീവ് എത്രയാണെന്ന് കറക്റ്റ് അറിയിക്കണം കേട്ടോ ഇടയിൽ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഈ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നത് എന്തിനാണ് ഒരു ലൈക്ക് ഇട്ടേക്കണേ ഇപ്പോഴേ ഒരു ലൈക്ക് അങ്ങ് ഇട്ടേക്കണം കേട്ടോ ലൈക്ക് ഇടാൻ മറക്കല്ലേ ശരിയടാ ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയേത് ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം രണ്ട് തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഉത്തരം ഓപ്ഷൻ എ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ മൂന്ന് ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള ഭൂഖണ്ഡം ഏത് ഓപ്ഷൻ ബി ആഫ്രിക്ക നാല് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏത് ഉത്തരം ഓപ്ഷൻ സി തമ്പാനൂർ അഞ്ച് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ഉത്തരം ഓപ്ഷൻ എ ന്യൂറോൺ റേച്ചൽ കിഴ്സണിൻ്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ ഫലമായി അമേരിക്കയിൽ ലിഡി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ വർഷം ഇത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരളത്തിലെ ആദ്യത്തെ ഒരുക്ക് തടയണം നിർമ്മിച്ചിരിക്കുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി ഭാരതപ്പുഴ എട്ട് കേരളത്തിലെ ആദ്യ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒൻപത് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയേത് ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ പത്ത് അറ്റ്ലാന്റിക് തീരപ്രദേശവും പസഫിക് തീരപ്രദേശവും ഉള്ള തെക്കേ അമേരിക്കയിലെ ഏക രാജ്യം ഓപ്ഷൻ എ കൊളംബിയ താഴെ പറയുന്നവയിൽ എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമല്ലാത്തതേത് ഉത്തരം ഓപ്ഷൻ സി ബയോസ്ഫിയർ റിസർവുകൾ പന്ത്രണ്ട് മനുഷ്യ ശരീരത്തിലെ സുഷുന നാടികളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ മുപ്പത്തി ഒന്ന് ജോഡി കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം എവിടെ ഉത്തരം ഓപ്ഷൻ സി വള്ളക്കടവ് പതിനാല് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ പി കുഞ്ഞിരാമൻ നായർ പതിനഞ്ച് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ഉത്തരം ഓപ്ഷൻ ബി പോളിയോ മൈലറ്റിസ് പതിനാറ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയിൽ ചേരുന്ന സ്ഥലമേത് ഓപ്ഷൻ എ മായന്നൂർ പതിനേഴ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഓപ്ഷൻ എ സോറി ഓപ്ഷൻ ബി കാര്യവട്ടം പതിനെട്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാടി ഓപ്ഷൻ ഡി സയാറ്റിക് നാടി പത്തൊൻപത് പ്രാചീനകാലത്ത് പേരാർ എന്നറിയപ്പെടുന്ന നദി ഓപ്ഷൻ ബി ഭാരതപ്പുഴാവ് എന്ന പദത്തിന്റെ എതിർലിംഗം ഏത് ഉത്തരം ഓപ്ഷൻ എ സ്വസ്താവ് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് ഓപ്ഷൻ ബി തപസ്വിനി ഇരുപത്തിരണ്ട് ഹി ഹാസ് ബീൻ വാക്കിംഗ് ഡാഷ് മോർണിംഗ് ഓപ്ഷൻ എ സിൻസ് ആണ് ഉത്തരം അപ്പോൾ നോക്കുക ഹി ഹാസ് ബീൻ വാക്കിംഗ് സിൻസ് ഉത്തരം കേട്ടോ അടുത്ത് ഓപ്ഷൻ സി ടു താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഭിന്നകം ഏതാണ് ഭിന്നകം ഉത്തരം ഓപ്ഷൻ ഡി പൂജ്യം ഇരുപത്തിയഞ്ച് അവസാന ചോദ്യം ആദ്യ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ എത്ര ഉത്തരം ഓപ്ഷൻ ബി മൂവായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം അവസാനിച്ചു അപ്പോൾ അടുത്ത എക്സാമിൻ്റെ ടോപ്പിക്ക് നമ്മൾ ടെലഗ്രാം ചാനലിൽ തരത്തുള്ളൂ ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്തേക്കണം ഡി സി ആർ പി എസ് സി ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനൽ അപ്പോൾ ഇതിൻ്റെ മാർക്കും നെഗറ്റീവ്സും കമൻറ്റ് ചെയ്യാം മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ദിവസമായ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം കാണുമ്പോഴേക്കും നന്ദി